സുവിശേഷം വായിക്കുകയാണ്. യോഹന്നാൻ ബന്ധനസ്ഥനാ എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ടു. സെബിലോണിൻ്റെയും നത്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ വന്ന് പാർത്തു. യിരെശയ്യ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. യോർദാന്റെ മറുകരയിൽ സെബിലോൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഓരോ ദിവസവും ഞാനിത് വായിക്കുമ്പോൾ തന്നെ എന്താർത്ഥ ഭയങ്കര ഒരു പ്രകാശം വരികയാണ്. ഈ നാല് സ്ഥലം നസ്രത്ത് വിട്ടു, സെബിലോണ്, നഫ്താലിയുടെ അതിർത്തിയിൽ, സമുദ്രതീരത്തുള്ള കഫർനാം. ആ മാപ്പ് എല്ലാവരിലും വേണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ വളരെ സാവധാനമേ പോകുന്നുള്ളൂ എന്നോർത്ത് വിഷമിക്കരുത്. കാരണം ഇത് ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഏറ്റവും ആദ്യത്തെ ആ ഉത്ഭവം ഈശോ സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിക്കുകയാണ്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഒരു ചരിത്ര സംഭവമാണിത്. എ ഹിസ്റ്റോറിക്കൽ എവൻറ്റ് ഇൻ ദ ഹോൾ യൂണിവേഴ്സ്. ദൈവം മനുഷ്യനായി അവതരിച്ചുകൊണ്ട് കാൽനടയായി ഈ നഫ്താലി സബിലോൺ പ്രദേശത്ത് സഞ്ചരിക്കുന്നു. എവിടേക്കാണെന്ന് ചെല്ലുന്നത്? വിജാതീയരുടെ ഗലീലയിലേക്ക്. അത് ആ ഗലീലക്കാർക്ക് വേണ്ടി മാത്രമാണോ? അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഈ ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കണം, ഇതെവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന്. ഇതിൻ്റെ ലക്ഷ്യം എവിടേക്കാണ്? ഈ ഗലീലി കടപ്പുറത്തുള്ള തീരത്തുള്ള ആ ഗലീലിക്കാർക്ക് വേണ്ടി മാത്രമാണോ? ഇത് ലോകമെമ്പാടുമുള്ള ചൈനയിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലും ഭാരതത്തിലും ലോകമെമ്പാടും ഉള്ള ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വാത്സല്യ മക്കളാണ് അവരെല്ലാം. നമ്മൾ അവരെ വിജാതീയരാണെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് അവർ ദൈവത്തിൻ്റെ വാത്സല്യ വാചനങ്ങളാണ്. കണ്ടു, അതുകൊണ്ട് അവിടേക്കാണ് ആദ്യം പോണത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയുമ്പോൾ വിഷമിക്കരുത്. പ്രവാചകന്മാരിലൂടെ യോഹന്നാനും മറ്റു പ്രവാചകരും ആലങ്കാരികമായി പറഞ്ഞാൽ ദിവ്യവചനത്തിന് മുൻപേ പോകുന്ന ശബ്ദമാണ്, ശബ്ദമാണ്. പ്രവചനം അവസാനിക്കുകയും തടയപ്പെടുകയും ചെയ്തപ്പോൾ, തടയപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ ബന്ധനസ്ഥനാക്കി, അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭം. യോഹന്നാൻ, പ്രവാചകനായ യോഹന്നാൻ ബന്ധനസ്ഥനായി. അതായത് യോഹന്നാനോടെ പ്രവചനങ്ങൾ അവസാനിച്ചു. തുടർന്ന് ഇതാ ദിവ്യവചനം വരുന്നു. ഈശോ പ്രസംഗം ആരംഭിക്കുന്നു. യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ടു. അതൊക്കെ ഭയങ്കര സംഭവമാണ്. നസ്രത്ത് വിട്ടു. സെബിലോണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള, അപ്പോൾ സമുദ്രതീരം എന്നതിൻ്റെ അർത്ഥം ഗനേസരത്ത് തടാകം എന്നതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സമുദ്രതീരം എന്ന് പറഞ്ഞത് മറ്റേ മെഡിറ്ററേനിയൻ സീ അല്ല. ദിവ്യവചനം വന്നു. പ്രവാചകൻ അതിനെപ്പറ്റി പറഞ്ഞത് നിവർത്തിയാക്കിക്കൊണ്ട് തന്നെ. അപ്പം ഇത് പ്രവചനം പൂർത്തിയാകൽ തന്നെയാണ്. അവൻ ഗലീലയിലേക്ക് പിൻവാങ്ങി, പ്രവാചകൻ പറഞ്ഞു. അതും ഇവിടെ പറഞ്ഞിരിക്കുന്നത് മത്തായി. മത്തായി ഈ സംഭവത്തെ രേഖപ്പെടുത്തുകയും ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനമായ പ്രവചനം എടുത്തു പറയുകയാണ്. ഇത് യേശയ്യ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് നിവർത്തിയാകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഈ മത്തായി ശ്ലീഹായുടെ ലേഖ സുവിശേഷത്തിൽ കാണുന്ന വലിയൊരു മനോഹാരിത നമ്മൾ മുമ്പ് കേട്ടു. ഒന്നാം അധ്യായത്തിൽ, രണ്ടാം അധ്യായത്തിൽ, മൂന്നാം അധ്യായത്തിലൊക്കെ ചില സംഭവങ്ങൾ പറയുമ്പോൾ ഉടനെ അതിൻ്റെ പ്രവചനം കൂടി ഉദ്ധരിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ആ പ്രവചനങ്ങൾ പൂർത്തിയായി, അതാണ് ഇവിടെ വിശുദ്ധ റാംബാനോസ് പറയുന്നത്. അതായത് രൂപത്തിൽ നിന്ന് സത്യത്തിലേക്ക്. രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിഴൽ ആണ്, വരാനിരിക്കുന്നതിൻ്റെ നിഴൽ, ചിത്രം, രൂപം. രൂപം, നമ്മളൊരു ഫോട്ടോ വച്ചിരിക്കുന്നു, അത് ഫോട്ടോയാണ്, രൂപമാണ്. എന്നാൽ ഇതാ ആ രൂപത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കണോ ആ ആള് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അതിനെന്ത് പറയും? സത്യമാണ്, അതാണ് സത്യം. ആ ആള് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു.
ആളിതാ വന്നിരിക്കുന്നു. സത്യം ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ഇതെങ്ങനെ ഒന്ന് മനസ്സിലാക്കി തരാമോ? നമ്മുടെ അജ്ഞതയിൽ ദൈവം നമുക്ക് വഴിയൊരുക്കും ജ്ഞാനം പകരാനായിട്ട്. പക്ഷെ നമ്മളത് എളിമപ്പെടണമെന്നേ ആവശ്യമുള്ളൂ. ടെക്നിക്കൽ മൈൻഡ്, ഇന്റലക്ച്വൽ മൈൻഡ്, പക്ഷെ അവിടെ ആ ഇന്റലിജൻസിനെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ടപ്പേന്നത് മനസ്സിലാക്കി തരും. അതാണ് ദൈവിക ജ്ഞാനത്തിന്റെ ഇൻഫ്യൂസ്ഡ് വിസ്ഡം എന്ന് പറയും. ഇൻഫ്യൂസ്ഡ് വിസ്ഡം, നമ്മൾ ഒരാളിതെല്ലാം പഠിച്ച് കുറെ പഠിച്ച് 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 മനസ്സിലാക്കുന്നു. അതേസമയത്ത് അതും ഒരു മനസ്സിലാക്കലാണ്. അതേസമയത്ത് പരിശുദ്ധാത്മാവ് ഒരാൾക്ക് ഇതൊന്നും പഠിക്കാതെ തന്നെ എന്ന് പറഞ്ഞ് ഇതങ്ങ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ രണ്ട് കാര്യത്തിൻ്റെയും ഒരു പ്രധാന രഹസ്യം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് പഠിച്ചിട്ട് മനസ്സിലാക്കാനല്ല, നമ്മളിത് പഠിക്കണം. എന്നാൽ ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല ഇത് മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ മനസ്സിലാക്കി തരുന്നതിലൂടെയാണ്. അണ്ടർസ്റ്റാൻഡിങ്, ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് രൂപത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ മുന്നേറുകയാണ്. വിശുദ്ധ റബാനോസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് ഓരോ കാര്യത്തിൻ്റെയും അക്ഷരാർത്ഥം എടുക്കും. കണ്ടോ, നമ്മൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ മുറ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അക്ഷരാർത്ഥവും ഈ അക്ഷരാർത്ഥത്തിൽ നിന്ന് അതിൻ്റെ ആധ്യാത്മികാർത്ഥം, അതിൻ്റെ അലഗറിക്കൽ മീനിങ്, പിന്നെ അതിൻ്റെ ധാർമ്മികാർത്ഥം, പിന്നെ സനാതനാർത്ഥം. ഇങ്ങനെ നാല് തരത്തിൽ ഒരു വചനത്തെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പഠിക്കണം. അപ്പം ഇവിടെയും അഥവാ സഭയിലേക്ക്, രൂപത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഉടനെ ഒരു വലിയ പിരിവാണ്, ഒരു വലിയ ഡയറക്ഷനാണ് വിശുദ്ധ റബാനോസ്. അഥവാ സഭയിലേക്ക്, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, അത് ദുർഗുണത്തിൽ നിന്ന് സദ്ഗുണത്തിലേക്കുള്ള കടന്നു പോകലാണ്. ദുർഗുണത്തിൽ നിന്ന് സദ്ഗുണത്തിലേക്കുള്ള കടന്നു പോകലാണ്. അതായത് മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥയിൽ അവൻ പാപം മൂലം ദുർഗുണത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ക്രിസ്തുവിലൂടെ സദ്ഗുണത്തിലേക്കുള്ള ഒരു ചേഞ്ച് ഓവർ. നമ്മൾ പറഞ്ഞല്ലോ, ആകെ മാറി പുതിയ സൃഷ്ടിയാകുന്ന ഒരവസ്ഥ. ഇനി പദാനുപദമുള്ള വ്യാഖ്യാനമാണ്. നസ്രത്ത് എന്നതിൻ്റെ അർത്ഥം, നസ്രത്ത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു പുഷ്പം എന്നാണ്. നസ്രത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പുഷ്പം എന്നാണ്. കഫർനാം വ്യാഖ്യാനിക്കപ്പെടുന്നത് മനോഹരമായ ഗ്രാമം എന്നാണ്. കഫർനാം എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം മനോഹരമായ ഗ്രാമം എന്നാണ്. അതുകൊണ്ട് രൂപത്തിൽ നിന്ന് അതിൽ സുവിശേഷത്തിൻ്റെ ഫലമുണ്ടെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരുന്നു. രൂപത്തിൽ നിന്ന് സഭയിലേക്ക് വന്നു. സഭയാകട്ടെ ക്രിസ്തുവിൻ്റെ സദ്ഗുണങ്ങൾ കൊണ്ട് മനോഹരമായിരുന്നു. അതുകൊണ്ട് രൂപത്തിൽ നിന്ന് ആ ഒരു പുഷ്പം, അതിൽ സുവിശേഷത്തിൻ്റെ ഫലമുണ്ടെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരുന്നു. അതാണ് നസ്രത്ത്. അതിൽ നിന്ന് സഭയിലേക്ക് വന്നു. സഭയാകട്ടെ ക്രിസ്തുവിൻ്റെ സദ്ഗുണങ്ങൾ കൊണ്ട് മനോഹരമായിരുന്നു കഫർനാം. ഇനി അത് കടൽത്തീരത്തുകൂടെയാണ്. കാരണം അത് കടൽത്തീരത്തുകൂടെയാണ് ഉണ്ടോ? കാരണം ഈ ലോകത്തിൻ്റെ തിരമാലകൾ കഴുത്താണ് അത്. അതനുദിനം മതപീഡനമാകുന്ന കൊടുങ്കാറ്റുകളാൽ അടിക്കപ്പെടുന്നു. ഇതൊക്കെ ഉണ്ടോ? ഈ കടൽത്തീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈശോയുടെ ഈ ആദ്യ സുവിശേഷ പ്രവർത്തനമെല്ലാം കടൽത്തീരത്താണ്. നസ്രത്ത് വിട്ടു, കഫർനാമിലേക്ക് വന്നു, ഗലീലി കടൽത്തീരത്ത്. കണ്ടോ എന്താണ് ആ കടൽത്തീരത്തിൻ്റെ പ്രത്യേകത? വലിയ പ്രത്യേകതയല്ലേ കടൽത്തീരം എന്ന് പറഞ്ഞാൽ? ഷോ, എന്തോ ഒരു പ്രത്യേകതയാണില്ലേ? കാരണം ഈ ലോകത്തിൻ്റെ തിരമാലകൾക്കടുത്താണത്. അപ്പോൾ ആ തിരമാലകൾ, ഈ മുക്കുവന്മാരെല്ലാം തിരഞ്ഞെടുത്തതിൻ്റെ ഇനി നമ്മൾ പഠിക്കാനുള്ളതാണത്. കടൽത്തീരയ്ക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, അത് അനുദിനം മതപീഡനമാകുന്ന കൊടുങ്കാറ്റുകളാൽ അടിക്കപ്പെടുന്നു. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഒരു ഈസി ഗോയിങ് അല്ലേ? അല്ല, എപ്പോഴും മതപീഡനം, ഉള്ളിൽ നിന്നുമുള്ള പീഡനം, പുറത്തു നിന്നുള്ള പീഡനം, ഇങ്ങനെ രണ്ട് പീഡനങ്ങളുണ്ടെന്ന് നമ്മൾ പഠിക്കും. എപ്പോഴും ആദ്യം മുതൽ, ക്രിസ്തു ജനിച്ചപ്പോൾ മുതൽ പീഡനമാണ്. അപ്പം അത് ഇത് കേൾക്കുമ്പോൾ നമ്മളോടനെ പെട്ടെന്ന് അങ്ങ് എമോഷണലായിട്ട് ആ പീഡിപ്പിക്കുന്നവരെ തെറി പറഞ്ഞത് കൊണ്ടൊരു കാര്യമില്ല.
അത് സഭയുടെ സ്വഭാവമാണത്, സഭയുടെ സ്വഭാവമാണത്. സുവിശേഷ വേല ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇത് മനസ്സിൽ കണ്ട് ആ പീഡനത്തിന് ട്രെയിനിങ് ഉണ്ടാകണം. ഞാനിപ്പോൾ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളൊരു ടീം, എല്ലാം അൽമായരാണ്, ഞങ്ങൾ പഞ്ചാബിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ പോയപ്പോൾ ഞങ്ങൾ കൺവെൻഷൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് രാത്രി അവിടുത്തെ നാട്ടുകാരും നമുക്കെതിർ പാർട്ടിക്കാരെല്ലാം വന്ന് അപ്പാന്തലെല്ലാം പൊളിച്ച് മൈക്കെല്ലാം വലിച്ചെറിഞ്ഞ് ഇവിടെ മിണ്ടിപ്പോകരുത്, ഇവിടെ നീ സുവിശേഷം പ്രഘോഷിക്കുകയാണെങ്കിൽ നിന്നെ കൊന്ന് ഇവിടെ കഷ്ണം കഷ്ണമാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായി. എന്ത് ചെയ്യണം ഇപ്പോൾ? ഉടനെ നമ്മൾ തിരിച്ചു പോകണോ? അപ്പോൾ നമ്മളവിടെ തലേ ദിവസമേ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കണം, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന ആളാണല്ലോ ഇത് പറയേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രഘോഷിക്കും. അപ്പോൾ അതിന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സമ്മതിച്ചു. ഉടനെ ബിഷപ്പിനെ അറിയിച്ചു. ബിഷപ്പ് പറഞ്ഞു, പ്രഘോഷിച്ചോളൂ. നമ്മൾ കളക്ടറെ വിളിച്ച് പറഞ്ഞു, പോലീസിനെ അറിയിച്ചു, ഇങ്ങനെ ഇതേമാതിരി ആക്രമണങ്ങളുണ്ടായി. പിറ്റേ ദിവസം രാവിലെ ഒരു 5 ട്രക്ക് പോലീസ് 4 വശത്തും വന്നു. അപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ആളുകൾ വരുന്ന ആളുകളെല്ലാം അവർ മുടക്കിയിരിക്കുകയാണ്, ഇവിടേക്ക് പോകരുതെന്ന് പറഞ്ഞു. പോലീസ് അവരോട് പറഞ്ഞു, നിങ്ങൾ ആളുകളെ മുടക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, അവരവരെ സ്വാതന്ത്ര്യത്തിന് വിടണം. അപ്പോൾ പോലീസിനോട് അവർ പറഞ്ഞു, ഇവര് ഞങ്ങളുടെ മതത്തിന് എതിരായി കാര്യങ്ങൾ പറയണം. അപ്പോൾ അത് പോലീസ് കളക്ടറോട് വിളിച്ച് പറഞ്ഞു. കളക്ടർ പറഞ്ഞു പോലീസുകാരോട്, നിങ്ങൾ ഈ പ്രസംഗത്തിൻ്റെ അവിടെ ചെന്ന് നിൽക്കണം, ആ ആൾ പ്രസംഗിക്കണത് കേൾക്കണം. ഇവരുടെ മതത്തിനെതിരായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ അറസ്റ്റ് ചെയ്യും, ഉടനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് അവരോട് പറഞ്ഞു, നിങ്ങളുടെ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്യാനാണ് കളക്ടർ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് അവർ പറയട്ടെ. ഇപ്പം എന്തുണ്ടായി നോക്കി, ഈ എതിർ പാർട്ടിക്കാരും കുറേ വന്ന് നോക്കിയിരിക്കുകയാണ്, ഇയാൾ എന്തെങ്കിലും പറയുന്നുണ്ടോ. 5 ട്രക്ക് പോലീസുകാരും വന്ന് നോക്കിയിരിക്കുകയാണ്, നമ്മുടെ ആളുകളും. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വലിയൊരു ജനാവലിയായി. ഉച്ചയ്ക്ക് സാധാരണ നമ്മളവിടെ എല്ലാവർക്കും ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട്. ഇപ്പം എന്ത് ചെയ്യും? ഇവർക്കും ഭക്ഷണം കൊടുക്കണ്ടേ? അച്ഛന്മാർ സംഘാടകർക്ക് നല്ലൊരു പണിയായി, അവരിത്രയും പേർക്കും ഭക്ഷണം കൊടുക്കണ്ടേ? അവർക്കും ഭക്ഷണം കൊടുത്തു. വൈകുന്നേരം രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ഇതാ കർത്താവ് സുഖപ്പെടുത്തുന്നു, കർത്താവ് ജാതിപദഭേദമില്ല, കർത്താവ് ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇതാ ഇപ്പോൾ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നു, ഇതാ ഒരാളുടെ ഷോൾഡർ പെയിൻ മാറുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ ആദ്യം കൈപൊക്കിയതൊരു പോലീസുകാരനാണ്. അങ്ങനെ 5 ദിവസം. അപ്പോൾ ഇതാണ് സുവിശേഷം. സുവിശേഷം എവിടെ പ്രഘോഷിക്കുന്നുവോ അവിടെ എതിർപ്പുണ്ടാകും, എതിർപ്പുണ്ടാകും. ആ എതിർപ്പില്ലെങ്കിൽ അത് സുവിശേഷമല്ല. അതുകൊണ്ട് എതിർക്കുന്നവരെ നമ്മൾ എതിർക്കാനല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്, അവരും സുവിശേഷം അറിയണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്തിനാ ഇത് പറഞ്ഞത്? ഈശോ കടപ്പുറത്ത് വന്നിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിച്ചത് എന്തിനാണ്? ഈ തിരമാലകൾ, തിരമാലകൾ, ഈ ലോകത്തിൻ്റെ തിരമാലകൾക്കടുത്താണ് അത് അനുദിനം മതപീഡനമാകുന്ന കൊടുങ്കാറ്റുകളാൽ അടിക്കപ്പെടുന്നു. ഇപ്പോൾ ഞാൻ വേറൊരു അനിമേഷൻ ഫിലിം ഉണ്ടാക്കിയിട്ടുള്ളതാണ്, വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ, യൂട്യൂബിലുണ്ട്. അന്തോണീസിനോടും അന്തോണീസും രണ്ട് സഹോദരന്മാരും കൂടി ഈ ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ സുവിശേഷ പ്രഘോഷത്തിന് വന്നിരിക്കുകയാണ്, റെമിനി എന്ന പട്ടണത്തിൽ. അത് കടപ്പുറത്താണ്. ആ കടപ്പുറത്ത് വന്ന് ഒരു മുടിഞ്ഞുകിടന്ന ഒരു പള്ളി, വർഷങ്ങളായിട്ട് യാതൊരു ആരാധനയില്ലാത്ത പള്ളിയിൽ വന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിക്കുമ്പോൾ അവിടുത്തെ സ്ഥലത്തെ ഒരു ഭീകരനും കുറേ ആൾക്കാരും കൂടി വന്നിട്ട് പറഞ്ഞു, കത്തനാരെ ഇവിടെ സുവിശേഷമൊന്നും പ്രഘോഷിക്കണ്ട, വേഗം ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ നിൻ്റെ തല കാണൂല എന്ന് പറഞ്ഞു. വേഗം ഇപ്പം തന്നെ ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു. ബോണനെല്ലോ, ബോണനെല്ലോ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ശരി, ഞാൻ ഒന്ന് അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്തോണി അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന സഹോദരും ആ പള്ളിയുടെ അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ പോകാൻ വേണ്ടിയല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, നിൻ്റെ നാവ്
ഞാൻ അഭിഷേകമാക്കിയിരിക്കുന്നത് ഈ ജനങ്ങളോട് വചനം പ്രഘോഷിക്കാനാണ്. അതുകൊണ്ട് കാതുകളുള്ള ഈ മനുഷ്യർ നിന്റെ വചനം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ കടപ്പുറത്ത് ചെന്നിട്ട് കാതുകളില്ലാത്ത മത്സ്യങ്ങളോട് നീ വചനം പ്രഘോഷിക്കുക. കാതുകളില്ലാത്ത ആ മത്സ്യങ്ങൾ നിന്റെ വചനം കേൾക്കാൻ പൊങ്ങി വരും. അത് കാണുമ്പോൾ കാതുകളുള്ള ഈ മനുഷ്യർ നിന്നെ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. തിരമാലകൾ, പീഡനം. അന്തോണിയച്ചനും കൂട്ടരും നേരെ കടപ്പുറത്തേക്ക് ചെന്നു. കടപ്പുറത്ത് ചെന്നിട്ട് ആ കടലിലെ മത്സ്യങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾ മാത്രമാണ് നോഹയുടെ ജലപ്രളയകാലത്ത് നശിക്കാതിരുന്ന ഒരേ ഒരു ജീവി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഒരു അപ്പുപ്പനാണ് ഞങ്ങളുടെ യോനാ പ്രവാചകനെ നിനവയിലേക്ക് കൊണ്ടുപോയത്. നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് ടാക്സ് കൊടുക്കാൻ നാണയം കൊടുത്തത്. നിങ്ങളുടെ ഒരു വലിയ അപ്പുപ്പനാണ് റഫായൽ മാലാഖയ്ക്ക് ചങ്കും കരലും കൊടുത്തത്. ഇങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ ഈ മത്സ്യങ്ങളൊക്കെ അത്ഭുതകരമായിട്ട്, മത്സ്യങ്ങൾ വിസിബിളായിട്ട് ദൃശ്യമായിട്ട് വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിന്നുകൊണ്ട് അന്തോണിയച്ചൻ്റെ വാചനങ്ങൾ കേൾക്കുന്നു. ആ കടപ്പുറത്ത് ആ നാട്ടുകാരെല്ലാം ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇതാ ഓടി വന്നു. കടപ്പുറത്ത് വലിയ ജനം അന്തോണിയച്ചൻ്റെ കാൽക്കൽ വീണ് അവർ ക്ഷമ ചോദിച്ചു. പിറ്റേ ദിവസം ഇതാ പള്ളി നിറച്ചാളുകൾ. അപ്പോൾ പദപീഡനം ഉണ്ടാകണം. ആ പീഡനത്തിൽ കർത്താവ് നമ്മൾക്ക് വഴി കാണിച്ചു തരും. സുവിശേഷം പ്രഘോഷിക്കേണ്ടതിൻ്റെ അഭിഷേകം അപ്പോൾ തരും. സ്നേഹമുള്ളവരെ, തിരമാലകൾക്കടുത്താണത്. മതപീഡനമാകുന്ന കൊടുങ്കാറ്റുകളാൽ അടിക്കപ്പെടണം സഭ അനുദിനം. അത് സബ്ലോണിൻ്റെയും നഫ്താലിയുടെയും ഇടയ്ക്കാണ്. അതാണ് പ്രത്യേകത. സബ്ലോണിൻ്റെയും നഫ്താലിയുടെയും ഇടയ്ക്കാണ്. അതായത് യഹൂദർക്കും വിജാതിയർക്കും പൊതുവായ സ്ഥലമാണത്. രണ്ട് കൂട്ടരും ഒപ്പം താമസിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് അവിടെ. സബ്ലോൺ എന്നതിൻ്റെ വ്യാഖ്യാനം ശക്തിയുടെ വാസകേന്ദ്രം. വീണ്ടും വിശുദ്ധ രംബാനോസ് വാക്കിൻ്റെ അർത്ഥം, അക്ഷരാർത്ഥം. സബ്ലോൺ എന്നതിൻ്റെ വ്യാഖ്യാനം ശക്തിയുടെ വാസകേന്ദ്രം എന്നാണ്. എന്തെന്നാൽ യൂദയായിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാർ ശക്തരായിരുന്നു. കണ്ടോ, അപ്പസ്തോലന്മാരെ സബ്ലോൺ യൂദയ ദേശത്ത് നിന്നാണ് അപ്പസ്തോലന്മാർ തിരഞ്ഞെടുത്തത്. അവർ ശക്തരായിരുന്നു. നഫ്താലി എന്നതിൻ്റെ വ്യാഖ്യാനിക്കപ്പെടുന്നത് വ്യാപിക്കൽ എന്നാണ്. നഫ്താലി എന്ന വാക്കിനർത്ഥം വ്യാപിക്കൽ എന്നാണ്. കാരണം വിജാതിയരുടെ സഭ ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു, വ്യാപിക്കും. വിജാതിയരുടെ സഭയാണ്, വിജാതിയരുടെ സഭ ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു. അതാണ് വ്യാപിക്കും, വ്യാപിക്കൽ. അപ്പോൾ സബ്ലോൺ എന്ന വാക്കിൻ്റെ അർത്ഥമായ ശക്തിയുടെ വാസകേന്ദ്രത്തിനെ നിന്ന് ഉദിക്കുന്ന അപ്പസ്തോലന്മാരും, സബ്ലോൺ നഫ്താലി എന്ന വ്യാഖ്യാനിക്കപ്പെടുന്ന വ്യാപിക്കൽ, ഇത് രണ്ടും കൂടിയാണ് സഭ. സഭയുടെ ക്യാപ്റ്റന്മാർ, സഭയുടെ 12 അപ്പസ്തോലന്മാർ ശക്തരാണ്. എന്നാൽ അതേസമയം സഭ യഹൂദരുടേതല്ല, സഭ ലോകം മുഴുവൻ്റേതുമാണ്. എല്ലാ ജാതി മതസ്ഥരിലും വ്യാപിക്കുന്നതാണ്. അത് യഹൂദരുടെ മാത്രമാക്കി വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ അവസ്ഥ? അത് വ്യാപിക്കലാണ്. വിജാതീയരുടെ സഭ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ്, യേശു ഗലീലയിലേക്ക് പിൻവാങ്ങുന്നതിന് മുമ്പ് തന്നെ പത്രോസും അന്ത്രയോസ് നഥാനേൽ എന്നിവരെ വിളിച്ചതായും കാനായിലെ അത്ഭുതകൃത്യം നിർവഹിച്ചതും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ അഗസ്തീനോസിൻ്റെ ഒരു പുസ്തകമാണ് ഹാർമണി ഓഫ് ഗോസ്പെൽസ് എന്ന് പറഞ്ഞിട്ട്. അത് മനോഹരമാണ്. അതിൽ ഈ നാല് സുവിശേഷവും തമ്മിലുള്ള പൊരുത്തവും പൊരുത്തക്കേടും എടുത്തുകൊണ്ട് അദ്ദേഹം അതിനെ പഠിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം മത്തായി മർക്കോസ് ലൂക്കാ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് മത്തായി മനുഷ്യൻ
മർക്കോസ് സിംഹം, ലൂക്ക കാള, പിന്നെ യോഹന്നാൻ കഴുകൻ. കണ്ടു? അപ്പൊ മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷകരുടെ ചിഹ്നം ഈ ഭൂമിയിലെ നടക്കുന്ന മൃഗങ്ങളുടെ അല്ലെങ്കിൽ ജീവികളുടെ ചിഹ്നമാണ്. മനുഷ്യൻ കാളാസിംഹം, മനുഷ്യൻ കാളാസിംഹം ഭൂമിയിൽ ചലിക്കുന്നവരാണ്. എന്നാൽ യോഹന്നാന്റെ ചിഹ്നം ഭൂമിയിലുള്ള ജീവിയല്ല, അതായത് ഭൂമിയിൽ ചലിക്കുന്ന ജീവിയല്ല, പറക്കുന്ന കഴുകനാണ്. അവിടെ തന്നെ ആ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന് വലിയ അടിസ്ഥാനപരമായ വലിയ രഹസ്യങ്ങളുടെ വെളിപാടുകളുടെ ഒരു സുവിശേഷമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വ്യത്യാസമുണ്ട്. എപ്പോഴും ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, യേശു ഗലീലയിലേക്ക് പിൻവാങ്ങുന്നതിന് മുൻപ് തന്നെ, ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് പത്രോസ്, അന്ത്രയോസ്, നഥാനിയൽ എന്നിവരെ വിളിച്ചതും കാനായിലെ അത്ഭുതകൃത്യം, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതും, ഇതൊന്നും മറ്റു സുവിശേഷത്തിലില്ല, അത്ഭുതകൃത്യം നിർവഹിച്ചതും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം മറ്റു സുവിശേഷകർ വിട്ടുകളഞ്ഞു. ഗലീലയിലേക്കുള്ള യേശുവിൻ്റെ തിരിച്ചുപോക്കിനെ സംബന്ധിച്ച വിവരണത്തിൻ്റേത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആ ഗലീലയിലേക്കുള്ള യേശുവിൻ്റെ തിരിച്ചുപോക്കലിനെ സംബന്ധിച്ച വിവരണത്തെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നാം ഇങ്ങനെ മനസ്സിലാക്കണം, കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയുണ്ടായി. അതാണ് വിശുദ്ധ അഗസ്തീനോസ് അതിനെ ഹാർമണി എന്ന് പറയുന്നത്. എന്താണ് അവിടെ കോൺട്രഡിക്ഷൻ? ഒന്നുമില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടവേളയുണ്ടായി. അതായത് യോഹന്നാൻ വിവരിക്കുന്ന ശിഷ്യന്മാരെ വിളിക്കലും മറ്റു കാര്യങ്ങളും അന്ന് നടന്നു. ആദ്യം അത് നടന്നു ആദ്യത്തെ വരവിൽ. അത് കഴിഞ്ഞ് കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈശോ ഗലീലയിലേക്ക് വരുന്നത്. അവിടെ മുതലാണ് മത്തായി, മർക്കോസ്, ലൂക്ക് പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനു മുൻപൊരു റൗണ്ട് ഈശോ അതിലെ വന്നിരുന്നു. അപ്പോഴാണ് ഈശോയുടെ സ്നാനവും. ആ സ്നാനം തുടർന്ന് ജോർദാനെ അതി ജോർദാൻ അവിടെ വെച്ചുകൊണ്ടാണ് ശാപയോഹന്നാൻ കാണിച്ചു കൊടുക്കുന്നത്, ദാ ഇവനാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോഴാണ് യോഹന്നാനും അന്ത്രയോസും യേശുവിൻ്റെ പുറകെ പോകുന്നതും അങ്ങനെ യേശുവിനെ കാണുന്നതും. അപ്പോൾ അന്ത്രയോസ് പറയുകയാണ്, ഞാൻ പോയി എൻ്റെ സഹോദരൻ അന്ത്രയോസ് ഓടിച്ചെന്തുകൊണ്ട് പത്രോസിനെ വിളിക്കുകയാണ്, ഞങ്ങൾ വിശുവായ കണ്ടെത്തിയിരിക്കുന്നു. പത്രോസ് വള്ളവും വലയെല്ലാം വിട്ട് വരുന്നു. അങ്ങനെ അതേസമയത്ത് ഫിലിപ്പോസും നത്താനിയലും, അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് തന്നെ യോഹന്നാൻ, അന്ത്രയോസ്, പത്രോസ്, നഥാനിയേൽ, ഫിലിപ്പോസ് ഇത്രയും പേര് അവിടെ നമുക്ക് കാണാം. നമുക്കിവിടെ നിർത്താം. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈശോയുടെ ആദ്യ സുവിശേഷ പ്രഘോഷണം കടൽ തീരത്തുണ്ടായതിൻ്റെ അർത്ഥവും ആ വിജാതീയരിലേക്ക് അത് സുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ അർത്ഥമെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതേസമയത്ത് മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷവും യോഹന്നാൻ്റെ സുവിശേഷവും തമ്മിലുള്ള ആ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി. നമ്മൾ അതേസമയത്ത് മനസ്സിലാക്കി രൂപത്തിൽ നിന്ന് സത്യത്തിലേക്ക് വന്നു. പുഷ്പം എന്നാണ് നസ്രത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. കഫർനാം എന്നത് മനോഹരമായൊരു ഗ്രാമമെന്നാണ്, അത് സഭയുടെ പ്രതീകമാണ്. അങ്ങനെ രൂപത്തിൽ നിന്ന് സഭയിലേക്ക് വരുന്നു. കടൽ തീരത്താണ് ഈശോ ഇത് ആരംഭിച്ചത്. കാരണം ലോകത്തിൻ്റെ തിരമാലകൾക്കടുത്താണ്, അത് അനുദിനം മതപീഡനം കൊടുങ്കാറ്റും അടിക്കപ്പെടുന്നു. അതുപോലെ നഫ്താലി, സാബുലോൺ എന്നതിൻ്റെ അർത്ഥം സാബുലോൺ എന്ന് വെച്ചാൽ ശക്തിയുടെ വാസകേന്ദ്രം എന്നാണെന്നും, അവിടെ നിന്നാണ് അപ്പസ്തോലന്മാർ, ശക്തരായ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത്. നഫ്താലി എന്നതിന് വ്യാപിക്കൽ എന്നാണെന്നും, കാരണം വിജാതീയരാണ് വ്യാപിക്കൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ജീവിതം കൊടുക്കുമ്പോൾ, സുവിശേഷം മനസ്സിലാക്കുമ്പോൾ ഈ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടാകണം. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയല്ല, ലോകം മുഴുവനിലും പടരേണ്ട ഒരു ജ്ഞാനമാണിത്. ലോകം മുഴുവനെയും പുതിയതാക്കുന്നതിൻ്റെ ഒരു പ്രസ്ഥാനം, ഒരു ദൈവിക പദ്ധതിയാണിത്. സകല ജനതകളുടെയും സാക്ഷ്യത്തിനായി ലോകം മുഴുവനും ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു. അതുകൊണ്ട് എല്ലാ ജാതി മതസ്ഥരെയും
ഈശോയുടെ കണ്ണിലൂടെ നമ്മൾ കാണണം, ഈശോയുടെ വാത്സല്യത്തിലൂടെ നമ്മൾ അറിയണം. അതാണ് ഒരു പ്രധാന രഹസ്യം. സ്നേഹമുള്ളവരെ, ആ ബോധ്യത്തോടുകൂടി അതേസമയം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല. അവർ വിചാരിക്കും അവരെ ആൾക്കാരെ റാഞ്ചിക്കൊണ്ടുപോകാനാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന്. നമ്മൾ അവിടെ സ്നേഹത്തോടുകൂടി പ്രഘോഷിക്കണം, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു വന്നത് തന്നെ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണ്. അങ്ങനെ ഒരു തുറവി നമുക്കുണ്ടാകണം. എല്ലാ ജാതി മതസ്ഥരെയും യേശുവിൻ്റെ സഹോദരരായിട്ട് കാണാൻ സാധിക്കണം. യേശു അവർക്ക് വേണ്ടി ജീവൻ കൊടുത്തതാണ്. അതാണ് സുവിശേഷം.